ചെറിയ സമ്മാനങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കി. ഇല്ലെന്ന് കണ്ടപ്പോൾ നിരാശയോടെ കയ്യിലുള്ള ആ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ചവറ്റുകൊട്ടയിലെറിഞ്ഞു. പിന്നെ ഒന്നാം സമ്മാനം ലഭിച്ച നമ്പർ കണ്ടപ്പോൾ മനസ്സിൽ പെട്ടെന്നൊരു സംശയം, ഒന്നുകൂടി ആ ലോട്ടറി എടുത്തൊന്ന് നോക്കിയാലോ എന്ന്. 1 കോടി രൂപയാണ്. കോട്ടയം സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ സി കെ സുനിൽകുമാറിനെ ഭാഗ്യം അങ്ങനെ കൈവിട്ടിട്ടില്ല. ഞാൻ ടിക്കറ്റ് 1 കോടി ടിക്കറ്റ് എടുത്തിട്ട് രാവിലെ പത്രം വന്നപ്പോൾ നോക്കി, നോക്കിയപ്പം ആലപ്പുഴ ജില്ലയിൽ 1ാം സമ്മാനം, 2ാം സമ്മാനം കൊല്ലം ജില്ലയിൽ. അപ്പം ഞാൻ പിന്നെ 5000 തൊട്ട് താഴോട്ട് നോക്കിയപ്പോൾ എനിക്ക് ഒരു പ്രൈസും ഇല്ലാത്ത കാരണം ഞാൻ ആ ടിക്കറ്റ് എൻ്റെ ഒരു വേസ്റ്റ് ഓട്ട പോലെ അതിനകത്തോട്ട് ഇടുകയും ചെയ്തു. ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ അത് കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോൾ ഞാൻ എടുത്ത ഒരു നമ്പർ പോലെ എനിക്കൊരു തോന്നി. കാരണം 2ാമത് ആ ടിക്കറ്റ് എടുത്ത് ഞാൻ നോക്കിയപ്പോഴും 1ാം സമ്മാനം നോക്കിയപ്പോഴാണ് എനിക്ക് കറക്റ്റ് അത് FC 600 110 നമ്പര് ഞാൻ എടുത്ത ടിക്കറ്റാണ് എനിക്ക് 1 കോടി അടിച്ച വിവരം അറിയുന്നത്. ഷിനോജാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഷിനോജെ, ആ ടിക്കറ്റ് ആ ഒരു നമ്പർ കണ്ടപ്പോഴുള്ള ഒരു സംശയം, ആ ഒരു സംശയം മനസ്സിലില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു ഭാഗ്യം പോലും തേടിയെത്തില്ലായിരുന്നു. അങ്ങനെ ആ വഴിക്കങ്ങ് പോയാൽ ആ ചവറ്റുകൊട്ടയിൽ തന്നെ കിടന്നേനെ ലോട്ടറി ടിക്കറ്റ് അല്ലേ? എന്തോ ഭാഗ്യമാ ചേട്ടൻ അല്ലേ? ഈ ലോട്ടറിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ നമ്മൾ തത്സമയ റിപ്പോർട്ടറിലൊക്കെ ഇതിനു മുമ്പ് ഒരുപാട് തവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. വർഷങ്ങളായി ലോട്ടറി എടുത്തിട്ടും 1 രൂപ പോലും കിട്ടാത്ത ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അതുപോലെ തന്നെ ആദ്യത്തെ തവണ ലോട്ടറി എടുത്തപ്പോൾ തന്നെ ബെമ്പർ അടിച്ച ആൾക്കാർ വരെ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിൽ ഒരു രസകരമായ കഥയാണ് ഇപ്പോൾ ഈ കോട്ടയം പൂവന്തുരുത്തിലും പറയാനുള്ളത്. പൂവന്തുരുത്തിലെ ഓട്ടോ ഡ്രൈവറായ സുനിൽകുമാർ യാദൃശ്ചികമായി ഒരു ലോട്ടറി എടുക്കുന്നു. ലോട്ടറി എടുത്തു, അതിൻ്റെ പിറ്റേന്ന് അതിൻ്റെ റിസൾട്ട് നോക്കുന്ന സമയത്ത് തനിക്ക് ഒന്നും സമ്മാനം അടിച്ചിട്ടില്ല എന്ന് കരുതി ഈ ലോട്ടറി ടിക്കറ്റ് ചവറ്റുകൊട്ടയിലേക്ക് നിക്ഷേപിക്കുന്നു. എന്നാൽ പിന്നീട് വീണ്ടും ഒന്നുകൂടെ നോക്കുന്ന സമയത്ത് തൻ്റെ നമ്പരും 1ാം സമ്മാനത്തെ നമ്പരുമായിട്ട് എന്തോ സാമ്യതയുള്ളതായി തോന്നുന്നു. വീണ്ടും ഒന്നുകൂടെ എടുത്ത് നോക്കുന്ന സമയത്താണ് തനിക്ക് ലോട്ടറി അടിച്ച കാര്യം സുനിൽകുമാർ അറിയുന്നത്. ഇതിന് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലുള്ള ഒരു ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് 1ാം സമ്മാനം യഥാർത്ഥത്തിൽ അടിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ സുനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി കോട്ടയം സ്വദേശിയാണ്. അപ്പോൾ ആദ്യം ടിക്കറ്റ് നോക്കിയ സമയത്ത് ജില്ല മാത്രമാണ് സുനിൽകുമാർ നോക്കുന്നത്. ജില്ല നോക്കുന്ന സമയത്ത് ആലപ്പുഴ ജില്ല എന്ന് കാണുന്നു. താൻ കോട്ടയംകാരനായതുകൊണ്ട് തൻ്റെ ടിക്കറ്റിനല്ല 1ാം സമ്മാനം എന്ന് വിചാരിച്ചുകൊണ്ട് ഇയാൾ ആ ലോട്ടറി ബാക്കിയുള്ള താഴോട്ടുള്ള 5000, 500 ഇങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ട് സമ്മാനമില്ല എന്ന് കരുതി അത് ചുരുട്ടിക്കളയുകയാണ് ചെയ്തത്. എന്നാൽ പിന്നീടാണ് തൻ്റെ ആ നമ്പരും 1ാം സമ്മാനമായി കിട്ടിയ നമ്പരുമായി ഏകദേശം സാമ്യതയുണ്ടല്ലോ എന്ന് കരുതി വീണ്ടും ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് സുനിൽകുമാറിന് ഭാഗ്യം കൈവിട്ടു പോയനെ. മാത്രമല്ല ഒരുപാട് ഒരുപാട് പ്രാരാധങ്ങളും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട് സുനിൽകുമാർ ചേട്ടന്, അതിൽ നിന്നെല്ലാം കരകയറാനാകട്ടെ. ശരി ഷിനോജ.